നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ജില്ലാ കമ്മിറ്റി യോഗവും ചേർന്നു. പുളിമൂട് ജംഗ്ഷനിലാണ് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിയത്. ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MM സഫർ പതാക ഉയർത്തി. ജില്ലയുടെ ജനറൽ സെക്രട്ടറി VS പ്രദീപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എം നജീബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറിമാരായ സുധ, വേണു ഹരിദാസ്, ജില്ലാ കോർഡിനേറ്റർ പ്രജിതകുമാരി, സിറ്റി കമ്മിറ്റി പ്രസിഡന്റ് വാഹിനി സുധീർ, സെക്രട്ടറി പരമേശ്വരൻ നായർ, ജില്ലാ കോർഡിനേറ്റർ മഞ്ജു അരമനക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം ഷിഹാബുദ്ദീൻ, രജനി എന്നിവർ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റിയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് സിറ്റി കമ്മിറ്റി നൽകിയ തുക വാഹിനി സുധീർ ജില്ലാ പ്രസിഡന്റ് MM സഫറിന് കൈമാറി. ജില്ലാ കമ്മിറ്റി യോഗം ദേശീയ അധ്യക്ഷൻ പ്രകാശ് തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ അഹോരാത്രം ഈ രാജ്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ധാരാളം ആളുകൾ രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തത് നാം ഇത്തരുണത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ നേടുവാൻ വേണ്ടിയാണോ, എന്തൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണോ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ നമ്മുടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തന്നത്, പക്ഷേ ആ സ്വാതന്ത്ര്യമൊക്കെ നാം ഈ കാലയളവിൽ അനുഭവിക്കുകയാണെങ്കിൽ പോലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊക്കെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മറ്റ് ജീവിത മാർഗങ്ങളിലേക്കും രാജ്യത്തെ ആക്രമിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെയും വീണ്ടും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കുന്ന ചരിത്രമാണ് നമ്മുടെ ഇന്ന് ഈ രാജ്യത്തുള്ളത്. നമ്മുടെ നേതാക്കന്മാർ സ്വപ്നം കണ്ടിരുന്ന ഒരു സുന്ദരമായ രാജ്യം, ആ രാജ്യത്തിന് വേണ്ടി അവർ കെട്ടിപ്പടുത്ത ഭരണഘടന, അതുപോലെ അതിനുമായി ബന്ധപ്പെടുന്ന നിരവധി വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിൽ പാരിസ്ഥിതിക ആഘാതം സംഭവിക്കുന്ന തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്ന നിയമം വരെ ഈ രാജ്യത്ത് വരുവാൻ പോവുകയാണ്. നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഏത് തരത്തിലാണ് നമുക്കിന്ന് വിനിയോഗിക്കാൻ കഴിയുന്നത്, നമുക്കത് പൂർണ്ണമായും വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ, ഇതൊക്കെ നാം ഉറക്കെ ചിന്തിക്കുന്ന ആഴത്തിൽ ചിന്തിക്കപ്പെടുന്ന ഒരു വസ്തുതയിലേക്കാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത്. നമുക്കൊക്കെ അറിയാം ഇന്ന് ഈ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്ന് വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് പോലും, നമ്മുടെ ഭരണകർത്താക്കൾക്ക്, നമ്മെ നയിക്കുന്നവർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തിനേറെ പറയുന്നു ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ പതാക ഉയർത്തേണ്ട മുഖ്യമന്ത്രിക്ക് പോലും അതിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരു ഭയാനകമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്നത്. നാം ആഴത്തിൽ ചിന്തിക്കണം. നമ്മളതനുസരിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്ക് പ്രതികരണ ശേഷി എന്നുള്ളത് ഈ രാജ്യം സ്വാതന്ത്ര്യത്തോടൊപ്പം നേടിത്തന്നതാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ അത് പൂർണ്ണമായും വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാരായ നേതാക്കൾ അന്ന് നമ്മോട് പറഞ്ഞതും അവർ ചിന്തിച്ചതുമായ മതേതര രാജ്യവും അതുപോലെ തന്നെ വിവേചന അധികാരം ഉപയോഗിക്കുവാൻ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നാം ഈ തരത്തിൽ എത്തിച്ചേരുമെന്ന് യാതൊരു തരത്തിലും എത്തിച്ചേരുകയില്ലായിരുന്നു. അവിടെയാണ് നാം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ചിന്തിക്കേണ്ടതും നാം പ്രാവർത്തികമാക്കേണ്ടതുമായ നിരവധി വിഷയങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എന്ന് പറയുന്ന ഈ മനുഷ്യാവകാശ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഈ രാജ്യത്തെ നാനാജാതി മതസ്ഥർക്കും എല്ലാ സാമൂഹ്യ ചിന്താഗതിയുള്ളവർക്കും ഒരേപോലെ ചിന്തിക്കുവാനും ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്നും ഇവിടെ ലഭിച്ചിട്ടില്ലെങ്കിൽ നാം അതിനെതിരെ പടപൊരുതേണ്ട, പോരാടേണ്ടുന്ന, പ്രവർത്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ല എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ഭരണകർത്താക്കൾ ചിന്തിക്കണം.